കണ്ണാ, ഈ പശു കൊടുക്കുന്നുണ്ടോ? നിന്റെ സേഫ് റൈഡ് ആർക്ക് വേണോടാ? മത്തങ്ങ തലയാ. ഹൈ ഗായ്സ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തംബ്നെയിൽ കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണും, യാ നമ്മുടെ വർക്ക്ഷോപ്പ് നൈസായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ ഗെയിമിംഗ് മച്ചാൻ്റെ കയ്യിൽ കൊടുത്താണ് ഗ്യാരേജ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തത്. സോ നമ്മുടെ വർക്ക്ഷോപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ക്ലിയറായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മളൊരു മോഡിഫൈഡ് ജീപ്പ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. അത് ആരെ കയ്യിൽ നിന്നാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് എല്ലാം നമുക്ക് ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. സോ വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ള് ബന്ധം കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഫുഡൊക്കെ അടിച്ച് റെഡിയായി നേരെ നമ്മുടെ ബീസ്റ്റ് കുട്ടപ്പനെ എടുത്തുകൊണ്ട് മലങ്ക് സിറ്റിയിലെ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്ത് വന്ന് നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ എവിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. പൊട്ടനെ നേരെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ട് അവൻ വന്നില്ല, ഇവിടെ വരാനാണ് എന്നോട് പറഞ്ഞത്. സോ നമ്മളൊരു 8:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ കുട്ടപ്പനെ എടുത്തുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 10:10 ആയി. അപ്പോഴത്തേക്ക് നമ്മുടെ എവി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എവി ഇപ്പോൾ വണ്ടിക്കകത്താണ് ഉള്ളത്. ഞാൻ പുറത്തിറങ്ങിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ നമുക്കിനി നേരെ നമ്മുടെ കുട്ടപ്പനെ എടുത്തുകൊണ്ട് മോഡിഫൈഡ് ജീപ്പ് വാങ്ങാൻ പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പെട്രോൾ പമ്പിൽ കയറ്റി വണ്ടിക്ക് ഡീസൽ അടിക്കണം. സോ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാ എവി, ഒരു അനക്കവും ഇല്ലല്ലോ, നീ ഇവിടെ ഉണ്ടോ? ഹായ്, എന്താ പരിപാടി? പരിപാടിയാ, രാവിലെ ഓംപ്ലേറ്റ്, ഉച്ചയ്ക്ക് ചോറ്, രാത്രി പഴംപൊരി. അയ്യോ അണ്ണ, അത് അങ്ങനല്ല. രാവിലെ ചപ്പാത്തി, കടലക്കറി, ഉച്ചയ്ക്ക് ചോറ്, ഓംപ്ലേറ്റ്, ഉപ്പേരി, അപ്പേരി എല്ലാം. പിന്നെ വൈകിട്ട് ഒരു പഴംപൊരി, ചായ, വട എല്ലാം. ഞായറാഴ്ച മാത്രം ചിക്കൻ ബിരിയാണി. മച്ചാനത് പോരളിയാ. അല്ലടാ എവി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത്? നിനക്ക് ഇത്ര ദിവസം എന്റെ കൂടെ നടന്നിട്ട് ഒന്നും മനസ്സിലായില്ലേ, നമ്മൾ എന്തിനാണ് സാധാരണ പോകുന്നത്? 50 കോടി കൊടുത്ത് സൈക്കിള് വാങ്ങാൻ, അല്ലെങ്കിൽ 200 കോടി കൊടുത്ത് വാച്ച് വാങ്ങാൻ, അതിനായിരിക്കും മിക്കാറ്. കളിയാക്കാതടേ, ഞാൻ കുറച്ച് റിച്ചായി പോടെ, എന്ത് ചെയ്യാനിപ്പം? തന്നെ എന്ന് അങ്ങോട്ട് മാറി പറ്റൂലടാ അമ്മച്ചി. ഓക്കെ, കുഴപ്പമില്ല. എന്താ ഭയം? അണ്ണാ, നമ്മൾ ഇന്ന് എവിടെ നിന്നാണ് മോഡിഫൈഡ് ജീപ്പ് എടുക്കാൻ പോണത്? എടാ, ഞാൻ രാവിലെ ഒരു 6 മണിക്ക് എണീറ്റ് കുറച്ചു നേരം പുറത്തിറങ്ങി നടന്ന്. അതെന്താണ് നിങ്ങൾക്ക് സന്ധി വേദന? അപ്പോടാ, ഫിറ്റായിരിക്കാൻ വേണ്ടി നമ്മൾ രാവിലെ എണീറ്റ് സാധാരണ നടക്കാറുണ്ട്. ചില സമയമൊക്കെ ഞാൻ ഓടും. ഏതുവരെ ഓടും? എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഓടിയിട്ട് തിരിച്ച് ഓട്ടോ പിടിച്ചു വരും. അത് കൊള്ളാമല്ലോ അണ്ണ, ഇനി തൊട്ട് ഞാനും നിങ്ങളെ കൂടെ വരാം. തന്നെ, എന്നാ ഒരു 6 മണിയൊക്കെ ആകുമ്പോ എന്റെ വീട്ടിലോട്ട് വന്നാ മതി രാവിലെ. ഓക്കെ അണ്ണാ, സെറ്റ്. പിന്നെ ഞാൻ വേറെ എന്തോ ഒരു കാര്യമല്ലേടാ പറയാൻ വന്നത്, ഇതിലോട്ട് മാറിപ്പോയല്ലോ. അത് ഞാൻ നേരത്തെ എവിടെ നിന്നാണ് മോഡിഫൈഡ് ജീപ്പ് എടുക്കുന്നതെന്നാണ് ചോദിച്ചേ. അപ്പോഴത്തേക്ക് നിങ്ങളാണെങ്കിൽ 6 മണിക്ക് എണീറ്റ് 8 മണിക്ക് കുളിച്ചു എന്നൊക്കെ പറഞ്ഞു. ഓ സോറിയടാ, സോറിയടാ, ഞാൻ നൈസായിട്ട് ഡൈവേർട്ട് ആയി പോയല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ അരുണിൻ്റെ കാർ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ഇന്നലെ ആ ഒരു കാർ ഓട്ടിച്ചതോടെ ഉഫ്, എനിക്ക് ആ ഒരു കാറ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അവൻ്റെ കാറായതുകൊണ്ട് ഞാൻ പിന്നെ ചോദിക്കാൻ പോയില്ല. സോ എനിക്കും ഒരു മോഡിഫൈഡ് കാർ അല്ലെങ്കിൽ മോഡിഫൈഡ് വണ്ടി, ഏതെങ്കിലും ഒരു വണ്ടി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ തവളത്തലേനെ വിളിച്ചു. തവളത്തലേനാണെങ്കിൽ എടുക്കുന്നില്ല. പിന്നീട് നമ്മുടെ രമേശ് അണ്ണനെ വിളിച്ചു. രമേശ് അണ്ണൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലടാ, ഞാൻ വേറെ ഏതെങ്കിലും വരയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഗണേശ് അണ്ണനെ വിളിച്ചു. ഗണേശ് അണ്ണൻ്റെ കയ്യിൽ സാധനമുണ്ട്. അത് പുള്ളിക്കാരൻ്റെ വണ്ടിയാണ്. പുള്ളിക്കാരൻ കൊണ്ട് നടക്കുന്ന ജീപ്പാണ്, മോഡിഫൈഡ് ജീപ്പാണ്. അപ്പോൾ കുറച്ചും കൂടെ ക്യാഷ് എക്സ്ട്രാ ഇട്ട് തരുകയാണെങ്കിൽ ഞാൻ വണ്ടി തരാമെന്ന് പറഞ്ഞു.
സോ മണി നമുക്കൊരു വിഷയമേ അല്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും ആ ഒരു വണ്ടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതെടുക്കാനാണ് എ വി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും എത്ര രൂപ ആവും ആ ഒരു ജീപ്പിന്? മിക്കവാറും ഒരു 50 സി അല്ലെങ്കിൽ ഒരു 70 സി ആകാൻ ചാൻസ് ഉണ്ട്. എന്റെ പൊന്നോ, അത്രയും ആവുമോ? നമ്മുടെ ബസ്സിന് പോലും ഇത്രയും ക്യാഷ് ആയില്ലല്ലോ എടുക്കുമ്പോ. അതെന്താണെന്ന് വെച്ചാലേ, ഒന്നാമത്തെ കാര്യം മോഡിഫൈഡ് വണ്ടിയാണ്, സോ അങ്ങേര് കുറേ MBD കൊടുത്തു കാണും. അങ്ങേരെ കയ്യിൽ നിന്ന് 10-7 കോടി എക്സ്ട്രാ MBD പോയി കാണും ടാക്സ് ആയിട്ട്. പിന്നെ അത് അങ്ങേരുടെ സ്വന്തം വണ്ടിയാണ്, അങ്ങേരിപ്പോൾ പുറത്തു പോവുകയാണെങ്കിൽ അതും കൊണ്ടാണ് പോകുന്നത്. അത് വിറ്റ് കഴിഞ്ഞാൽ വേറെ വണ്ടി അങ്ങേർക്ക് ഇല്ല. സോ കുറച്ച് ക്യാഷ് കൂടുതൽ കിട്ടിയാലേ അങ്ങേർക്ക് വേറൊരു കിടിലം മോഡിഫൈഡ് വണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോർമൽ വണ്ടിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനാണ് ഇത്രയും ക്യാഷ്. ഓ, അപ്പോൾ അതുകൊണ്ടാണല്ലേ ഇത്രയും റേറ്റ് കൂടുതൽ. പിന്നെ നിങ്ങളായതുകൊണ്ട് സീനില്ല അല്ലേ അമ്മ, കാരണം നിങ്ങൾക്ക് മണി ഒരു വിഷയമേ അല്ല. യാ, നീ ഇവിടെ ആരെടുത്തെങ്കിലൊക്കെ ചോദിച്ച് നോക്കിയാൽ മതി മലങ്ക സിറ്റിയിലെ റിച്ചസ്റ്റ് മാൻ ആരെന്ന്. നമ്മുടെ മാക്സ് അണ്ണനെന്നേ പറയത്തുള്ളൂ എല്ലാരും. തന്നെ, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നീ വേറെ ആരെടുത്തെങ്കിലും ചോദിക്കണം. കൊള്ളാം, അതിനെങ്കാളും ചോദിക്കാതിരുന്നാ പോരെ. ആ പിന്നെ ചോദിക്കണ്ട. ആ ഇപ്പൊ എങ്ങനെ ഇരിക്കണു? ഇപ്പൊ ഞാൻ വണ്ടിയുടെ സീറ്റ് ഇരിക്കണു, നീ എവിടെ ഇരിക്കണു? ഞാൻ ദാ ഇപ്പുറത്ത് നിക്കണു. ആ എന്നാ നീ അവിടെ നിന്നോ. അണ്ണാ എവിടെ അണ്ണാ, കൊറേ കിലോമീറ്റർ ആയല്ലോ, സ്ഥലം എത്തിയില്ലേ? ദാ എത്തിയടാ മോനു, എത്തി. ഗണേശ് അണ്ണന്റെ വർക്ക്ഷോപ്പ് എത്തി. ഇനി നമുക്ക് വണ്ടി അപ്പർ സൈഡ് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഗണേശ് അണ്ണന്റെ വണ്ടി പോയി ഒന്ന് നോക്കാം. എന്തോ അണ്ടിയാ? ദാ അണ്ടി അല്ല, വണ്ടിയാണ് വണ്ടി. ഓ സോറി അണ്ണാ, സോറി, കേട്ടത് തെറ്റിപ്പോയി. ഈ ഡേർട്ടി എവിയുടെ ഒരു കാര്യം. അണ്ണാ നില്ല, ഞാനും പറഞ്ഞു. വാ വാ വാ, പെട്ടെന്ന് വാ, അങ്ങേരിവിടെ ഉണ്ടാ എന്തോ, പോയി നോക്കണം. മിക്കവാറും അതായിരിക്കും നമ്മുടെ വണ്ടി. വേറെ ലെവൽ ലുക്ക് അണ്ണാ വണ്ടി. ഓഫ്, ഇവിടുന്ന് കാണുമ്പോ തന്നെ ഒരു രക്ഷയില്ല. രമേശ് അണ്ണാ എന്താ ഇവിടെ നിപ്പുണ്ട്? നമുക്ക് ആദ്യം വണ്ടി പോയി കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്റെ മോനെ അണ്ണാ, വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് തന്നെ കണ്ടാ അണ്ണാ വേറെ ലെവൽ, ഒരു ടെറർ ലുക്ക് ഉണ്ടല്ലേ അണ്ണാ. ഓടെ ഈ മോഡിഫൈഡ് ജീപ്പ്, ഒരു രക്ഷയില്ല കേട്ടാ. ഫ്രണ്ടിലത്തെ ആ ഒരു ലൈറ്റൊക്കെ നോക്ക്, ഹെഡ്ലൈറ്റ്, മോഡിഫൈഡ് ഹെഡ്ലൈറ്റ് ഒക്കെ ആഡ് ചെയ്ത്, പിന്നെ ടയർ, ഊഫ്, ടയറാണ് എനിക്ക് ഒന്നും പറയാനില്ലാത്തത്. ഓഫ് റോഡ് ചെയ്യാനുള്ള ടയറാണ് ആഡ് ആയിട്ടുള്ളത്. പിന്നെ സീറ്റ്, അതുപോലെ തന്നെ സ്റ്റിയറിങ് എല്ലാം വേറെ ലെവലായിട്ടുണ്ട് അല്ലടാ എവി. ഓ അണ്ണാ, അലോയ് വീല് നോക്ക്, ഒരു രക്ഷയില്ല അല്ലേ അണ്ണാ, വേറെ ലെവലായിട്ടുണ്ട്. 4x4 ആണെന്ന് തോന്നുന്നു വണ്ടി. ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണെന്നാ. പിന്നെ ഫ്രണ്ടിൽ റിബണും എമോജീസും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്, വേറെ ലെവലല്ലേ അണ്ണാ. ഓടാ എവി, ഒരു രക്ഷയില്ലല്ലേ വണ്ടി കാണാൻ. ഇന്ന് ഞാൻ ഈ ഒരു വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടേ ബാക്കി കാര്യമുള്ളൂ. നമുക്ക് പോയി ആദ്യം ഗണേശ് അണ്ണനോട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഗണേശ് അണ്ണാ, എത്ര നാളായി കണ്ടിട്ട്, സുഖം തന്നെ അണ്ണാ? ഓടെ നമുക്കെന്ത്, നമ്മളെ പരമസുഖം, നിന്നെ അല്ലേടെ ഇങ്ങോട്ട് കാണാനില്ലാത്തത്. എന്ത് ചെയ്യാ അണ്ണാ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ ഫുൾ ബിസിയാണ്. അന്ന് ബസ് എടുക്കാൻ വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയി. ഇവിടെ നിൽക്കാൻ പോലും എനിക്ക് സമയമില്ലായിരുന്നു. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് വാങ്ങി വെച്ചേക്കുന്നത്. പിന്നെ നീ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഞാൻ ഒരു വണ്ടി തരുന്നത്. പൊന്നുവല കൊണ്ടു നടക്കണേടെ. ഉറപ്പായിട്ടും അണ്ണാ, ഉറപ്പായിട്ടും. അണ്ണാ ഈ പശു കൊടുക്കുന്നുണ്ടോ? പശുവാ? ആണ്ടാ ഇത് മാക്സ്, കൊച്ചറക്കന്മാരൊക്കെ എന്തുണ്ടാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണത്? സോറി അണ്ണാ, സോറി, എന്റെ ഒരു അനിയനാണ്, വിട്ടേക്ക്. ഞാൻ എവിടെ പോയാലും ഇവനെയും കൊണ്ടേ പോവത്തുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങോട്ടും കൊണ്ടുവന്നത്. ഡയവി മരിയഗിരിയടാ. അപ്പൊ നീ വണ്ടി ഇന്ന് തന്നെ എടുക്കുന്നു? ആണാ, ഞാൻ ഇപ്പൊ തന്നെ വണ്ടി കൊണ്ടുപോയിക്കോളാം. അപ്പൊ ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ എങ്ങനെയാണ്? ആടാ നിനക്ക് അറിയാലോ എന്റെ സ്വന്തം വണ്ടി ആയതുകൊണ്ട്. ഡയവി ഒന്ന് മിണ്ടാതിരിക്കോ. സോറി അണ്ണാ, ഇവൻ ഇടക്കിടക്ക് ഇങ്ങനെയാണ് പൊട്ടൻ. ആടാ വണ്ടി ഏകദേശം ഇറക്കിയിട്ട് 4 മാസം ആയതേ ഉള്ളൂ, മോഡിഫൈഡ് വണ്ടിയാണ്. സോ MBD മാസം തോറും ടാക്സ് അടയ്ക്കണം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മെയിൽ ചെയ്തേക്കാം. പിന്നെ വണ്ടിയുടെ പേപ്പേഴ്സ് ഒക്കെ പക്കയാണ്. റേറ്റ് വന്നിട്ട് 70 കോടിയാണ് ഞാനിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. റേറ്റ് കുറയൂല, കാരണം എന്റെ സ്വന്തം വണ്ടിയാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ റേറ്റ് കുറയ്ക്കാത്തത്. ഓക്കെ. ഓഹോ, അപ്പൊ നീ മറ്റുള്ളവരെ വണ്ടിയാണെങ്കിൽ റേറ്റ് കുറയ്ക്കും അല്ലടാ.
ലോകത്തിൽ നടക്കാത്ത ഒരു കാര്യവും ഇല്ല, എല്ലാം പോസിബിൾ ആണ്. നിന്റെ കാല് പിടിക്കാൻ വേണമെങ്കിൽ കാലൊന്നും പിടിച്ച് വലിക്കണ്ടണ്ണ, ഞാൻ മതിയേക്കിരുന്നോളാം. അപ്പൊ ഗണേശണ്ണ, ഞാൻ പോയിട്ട് വരാം, ബൈ. ഡാ ഏവി, വണ്ടി കേറ്. അയ്യോ, ഇനി നിന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോകൂലേ എന്റെ പൊന്നോ. അയ്യോ അണ്ണ, അങ്ങനെ പറയല്ലേ അണ്ണ, ഞാൻ ഇനി തൊട്ട് മിണ്ടാതിരിക്കണ്ണ, നിങ്ങള് ഇങ്ങനൊന്നും പറയല്ലേ അണ്ണ. തന്നെ, എന്നാ ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി നീ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുപോകൂല. ഇല്ലണ്ണ, ഇല്ലണ്ണ, ഞാൻ ഒന്നും പറയില്ല, ഞാൻ മിണ്ടാതിരിക്കാം. ഓക്കെ, അപ്പൊ ഗൈസ്, ഇത് നമ്മുടെ ടീം ബെഡക്കൻസ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിന്റെ ഭാഗത്ത് നിന്ന് റിലീസ് ആകാൻ പോകുന്ന മോഡിഫൈഡ് ജീപ്പ് മോഡാണ് ഗൈസ്. ഈ ഒരു മോഡിൽ മൂന്ന് ആനിമേഷൻ കീസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മോഡിഫൈഡ് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ റിബണ്, അതുപോലെ തന്നെ ഇമോജീസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ്, പക്ക പെർഫെക്റ്റ് മോഡെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സോ ഈ ഒരു മോഡ് ഈ വീക്കിൽ തന്നെ റിലീസ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ ടീം ബെഡക്കൻസിൻ്റെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ഡാ ഏവി, നമ്മുടെ ഗാരേജ് ഫ്യൂച്ചർ ഗെയിമിംഗിന്റെ കൈ കൊടുത്ത് ഞാൻ അപ്ഗ്രേഡ് ചെയ്തു, അറിഞ്ഞാ നീ? പുതിയ ഷെഡ് വല്ലതും കെട്ടിയാ? എല്ലാം നമുക്ക് ഗാരേജിന്റെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഓക്കെ അണ്ണ, എന്തായാലും ഇനി കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പൊ ഞാൻ കുറച്ചേരം കിടന്നുറങ്ങാം, എന്നിട്ട് നിങ്ങൾ അവിടെ എത്തുമ്പോ എന്നെ വിളിച്ചാ മതി. ഓക്കെ ഓക്കെ ഡാ, ഓക്കെ ഓക്കെ. A few moments later. ഡാ ഏവി, സ്ഥലോത്തി സ്ഥലോത്തി. ഇത്ര പെട്ടെന്ന് എത്തിയാണ്? നീ എപ്പോ എണീറ്റാലും ഇത് തന്നെയല്ലോ ചോദിക്കണത്. തള്ള വിഷയമാണ്, എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല അണ്ണ, നമ്മുടെ ഗാരേജ്. ഓഹ് അണ്ണ, ബോഡി വർക്ക്സും ചെയ്യാൻ തുടങ്ങിയ അണ്ണ, കുറെ ചേസസ് വന്ന് കിടപ്പുണ്ടല്ലോ. ഓടാ, നമ്മുടെ വർക്ക്ഷോപ്പ് ആണ് ഇപ്പൊ മലങ് സിറ്റിയിലെ ടോപ്പ് വർക്ക്ഷോപ്പ്, ഇതിനെ പൊട്ടിക്കാൻ വേറെ ഒരു വർക്ക്ഷോപ്പും ഇല്ല ഇവിടെ. എന്റെ പൊളി അണ്ണ, നിങ്ങളുടെ ഫോട്ടോ വരെ കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ. ഓടാ ഓടാ, നീ വണ്ടിയിൽ നിറങ്ങ്. കണ്ടാ, നമ്മുടെ ഫ്രണ്ടില് മാക്സ് വർക്ക്ഷോപ്പ്, താഴെ ബോഡി വർക്ക്സ് ആൻഡ് സ്റ്റിക്കർ വർക്ക്സ് ആണ്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? നമ്മുടെ ഫ്യൂച്ചർ ഗെയിമിംഗ് മച്ചാൻ്റെ ക്രെഡിറ്റ്സും വച്ചിട്ടുണ്ട്. ഗായ്സ്, നമുക്ക് വേണ്ടി ഈ ഒരു വർക്ക്ഷോപ്പ് സെറ്റാക്കി തന്നത് നമ്മുടെ ഫ്യൂച്ചർ ഗെയിമിങ്ങും എസ്ജിഎഡ്സുമാണ്. രണ്ടുപേരെ ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കാണും, എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കണ്ടല്ലോ കുറേ ചേസസും, അതുപോലെ തന്നെ കുറച്ച് ബോഡി വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടികളും കിടപ്പുണ്ട്. നമ്മുടെ ഗാരേജ് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തന്നെ ഇഷ്ടംപോലെ ചേസസ് വന്നായിരുന്നു ബോഡി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ വണ്ടികളും ഇവിടെ നിന്നായിരിക്കും ബോഡി വർക്ക് ആൻഡ് സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞിറങ്ങുന്നത്. സോ നമുക്കും അങ്ങനെ സ്വന്തമായിട്ടൊരു കിടിലം വർക്ക്ഷോപ്പ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇടയായിട്ട് നമ്മുടെ ഗാരേജ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പ് പ്രകാശ് കമ്പനി തട്ടിയെടുത്തു എന്ന് കുറേ ന്യൂസുകൾ വരുന്നുണ്ട്. അത് സത്യം തന്നെയാണ്, പക്ഷേ മാക്സണ്ണൻ്റെ വർക്ക്ഷോപ്പ് തൊട്ടിട്ട് ഒരുത്തനും ഇവിടെ നിൽക്കാൻ പറ്റൂല. അതും എൻ്റെ മലങ് സിറ്റി വന്ന് എൻ്റെ വർക്ക്ഷോപ്പ് തൊടാനുള്ള ധൈര്യം ഇവിടെ ആർക്കുമില്ല. അങ്ങനെ തൊട്ടാലും അവൻ മാക്സണ്ണൻ ആരാണെന്ന് മനസ്സിലാക്കും. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഫോർ ഫൺ ആണ്, അല്ലാതെ വേറെ ആരെയും ഹാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല. ഇതൊക്കെ ജസ്റ്റ് സ്റ്റോറി മോഡിന് വേണ്ടിയിട്ട് പറയുന്നതാണ്, അല്ലാതെ റിയൽ ലൈഫിലുള്ള കാര്യങ്ങളല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ ഒക്കെ കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, എന്നാലേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. നമ്മൾ റോഡ് ടു 50K ആണ് നമ്മുടെ ടാർഗറ്റ്, അച്ചീവ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.